കേരളത്തിൽ മത്സരിക്കാൻ വന്ന ബിജെപിയുടെ ദേശീയ ചാണക്യനെ സംസ്ഥാന നേതൃത്വം ഓടിച്ചു. ഡൽഹിയിൽ നിന്നും സ്വന്തം നാടായ ചെങ്ങന്നൂരിൽ മത്സരിക്കാൻ വന്ന ആർഎസ്എസ് സൈദ്ധാന്തികനും ഓർഗനൈസറിന്റെ മുൻ പത്രാധിപരുമായ ആർ ബാലശങ്കറിനെയാണ് വന്ന വണ്ടിയിൽ തന്നെ തിരിച്ചയച്ചത്. ചെങ്ങന്നൂരിൽ തനിക്ക് സീറ്റ് നിഷേധിച്ചത് ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ വികലമായ കാഴ്ചപ്പാട് കാരണമെന്നും ഈ നേതൃത്വവുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ വരുന്ന 30 കൊല്ലത്തേക്ക് കേരളത്തിൽ ബിജെപിക്ക് ഒരു വിജയസാധ്യതയും ഉണ്ടാവില്ലെന്നും ബാലശങ്കർ തുറന്നടിച്ചു. ബിജെപി നേതാക്കൾക്ക് പരിശീലനം നൽകുന്ന വിഭാഗം ദേശീയ കൺവീനറും ബിജെപി പബ്ലിക്കേഷൻ വിഭാഗം കൺവീനറുമായ ആർ ബാലശങ്കർ മത്സരിക്കാത്തതിൽ നിരാശനാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ബാലശങ്കർ ഉന്നയിച്ചിരിക്കുന്നത്. എൻഎസ്എസും എസ്എൻഡിപിയും ക്രിസ്ത്യൻ വിഭാഗവും ഒരുപോലെ ചെങ്ങന്നൂരിൽ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ചിരുന്നുവെന്നാണ് ബാലശങ്കർ പറയുന്നത്. എന്തുകൊണ്ടും ബിജെപിക്ക് ഇക്കുറി ജയസാധ്യതയുള്ള ഒരു മണ്ഡലമായിരുന്നു അത്രേ ചെങ്ങന്നൂർ. ഓർത്തഡോക്സ് സഭാ നേതൃത്വം മാത്രമല്ല എസ്എൻഡിപി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും എൻഎസ്എസും അനുകൂലമായി രംഗത്തുണ്ടായിരുന്നുവെന്നും എല്ലാ പിന്തുണയും നൽകണമെന്ന് എസ്എൻഡിപിയുടെ പ്രാദേശിക ഘടകത്തോട് വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടിരുന്നുവെന്നും എൻഎസ്എസ് ബിജെപിയെ അനുകൂലിക്കുന്നില്ല, പക്ഷേ എൻ്റെ കാര്യത്തിൽ സർവ പിന്തുണയും ഉണ്ടാവും എന്നാണ് എൻഎസ്എസ് നേതൃത്വം പറഞ്ഞതെന്നും ബാലശങ്കർ അവകാശപ്പെടുന്നു. ബന്ധുമിത്രാദികൾ അടക്കം കണക്കിലെടുത്താൽ 10,000 വോട്ടെങ്കിലും ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടാകും. ചെങ്ങന്നൂരിൽ ബിജെപിക്ക് സ്വന്തമായി 30,000 വോട്ടുണ്ട്. ഇതിന് പുറമെയാണ് എസ്എൻഡിപി എൻഎസ്എസ് ക്രിസ്ത്യൻ വിഭാഗങ്ങളിലൂടെ കിട്ടുന്ന വോട്ടുകളും. കേരളത്തിൽ ബിജെപിയുടെ 40 എ ക്ലാസ് മണ്ഡലങ്ങളിൽ രണ്ടെണ്ണമാണ് ചെങ്ങന്നൂരും ആറന്മുളയും. ഈ രണ്ട് മണ്ഡലങ്ങളിലെ വിജയസാധ്യതയാണ് ഇപ്പോൾ കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ രണ്ടിടത്തും സിപിഎമ്മിന് വിജയം ഉറപ്പാണ്. കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്ത് വന്ന സ്ഥാനാർത്ഥി എന്തിനാണ് ഇപ്പോൾ കോന്നിയിൽ മത്സരിക്കുന്നത്? ഇത് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? സാക്ഷാൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ. അദ്ദേഹം വീണ്ടും മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിൻ്റെ ഒപ്പം മഞ്ചേശ്വരത്തും മത്സരിക്കുന്നുണ്ട്. പ്രായോഗികമായി ഈ 15 ദിവസത്തിനുള്ളിൽ രണ്ടിടത്തും പ്രചാരണം നടത്തുക പോലും വിഷമകരമാണ്. രണ്ടിടത്തും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോലും 3 ദിവസം യാത്രയ്ക്ക് മാത്രം വേണ്ടിവരും. ഹെലികോപ്റ്റർ എടുത്ത് പ്രചാരണം നടത്തുമെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ യാത്ര ചോദ്യം ചെയ്ത രാഷ്ട്രീയ നേതാവാണ് രണ്ട് മണ്ഡലത്തിൽ നിൽക്കാനായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് പറക്കുന്നത്. കോന്നിയിലും തിരുവനന്തപുരത്തുമാണ് മത്സരിക്കുന്നതെങ്കിൽ മനസ്സിലാക്കാം. മഞ്ചേശ്വരവും കോന്നിയും തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ വ്യത്യാസം കാണാതിരിക്കേണ്ട കാര്യമില്ല. ജനകീയനായ നേതാവാണെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. മത്സരിച്ച എല്ലാ സ്ഥലത്തും തോറ്റ് തൊപ്പിയിട്ട സ്ഥാനാർത്ഥിയാണ്. നരേന്ദ്രമോദിയൊന്നുമല്ലല്ലോ ഈ മത്സരിക്കുന്നത്. ബിജെപിയെ നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന നേതൃത്വമാണ്. ബിജെപി ഒരു സീറ്റിൽ പോലും വിജയിക്കരുതെന്ന നിർബന്ധ ബുദ്ധിയുണ്ടെന്നും ബാലശങ്കർ കെ സുരേന്ദ്രനെതിരെ തുറന്നടിച്ചു. കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയുമാണ് മത്സരിക്കാൻ ഇവിടെ എത്തിയത്. അമിത്ഷായ്ക്കും എന്തിന് മോദിക്ക് വരെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു അത്രേ. മോദിയുടെ അറിവോടെയാണ് മത്സരിക്കാൻ വന്നതെന്നും ബാലശങ്കർ പറഞ്ഞു. ചെങ്ങന്നൂരും ആറന്മുളയിലും നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ ബിജെപിക്ക് ഒരു ശബ്ദം കൊടുക്കാൻ പോലും കഴിവില്ലാത്തവരാണ്. കൈപ്പിടിയിലായ രണ്ട് മണ്ഡലങ്ങളാണ് ബിജെപി കളഞ്ഞു കുളിക്കുന്നത്. ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയാവുകയും വിജയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ കേരളത്തിൽ ബിജെപിയുടെ മുഖച്ഛായ തന്നെ മാറുമായിരുന്നു. മഞ്ചേശ്വരത്തോ തിരുവനന്തപുരത്തോ വിജയിക്കുന്നത് പോലെയല്ല മധ്യ തിരുവിതാംകൂറിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. ബിജെപിക്ക് കേരളത്തിൽ വളരണമെങ്കിൽ നായർ ക്രിസ്ത്യൻ ഈഴവ കോമ്പിനേഷനിലൂടെ മാത്രമേ കഴിയൂ. അത് പുതിയൊരു കണ്ടുപിടുത്തമാണ്. അതിനുള്ള പരിസരമാണ് ചെങ്ങന്നൂരിൽ ഉണ്ടായിരുന്നത്. തിരുവിതാംകൂറാണ് ബിജെപിയുടെ വൃഷ്ടി പ്രദേശം. ഇവിടെ ഒരു സീറ്റ് ബിജെപി പിടിച്ചാൽ അത് പിന്നെ വേറൊരു കളിയായിരിക്കും. ഈ നേതൃത്വവുമായാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത 30 കൊല്ലത്തേക്ക് കേരളത്തിൽ ബിജെപി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ ഗ്യാങ് മാറാതെ രക്ഷയില്ല. ഒരു ഫ്രഷ് എയർ അല്ലെങ്കിൽ ന്യൂ തിങ് ഉണ്ടെങ്കിലേ ബിജെപിക്ക് വളരാനാവുകയുള്ളൂ. കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ ഫോർമാറ്റ് വളരെ ആദർശാത്മകമാണ്. മുഖ്യമന്ത്രി പോലും ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയ മനസ്സാണ് കേരളത്തിൻ്റേത്. ഇതിലേക്ക് കയറിയാൽ മാത്രമേ ബിജെപിക്ക് കേരളത്തിൽ വളരാനാവുകയുള്ളൂ.
ആ മൈൻഡ് സ്പേസ് മനസ്സിലാക്കാനുള്ള ആർജവം വേണം. ഇതില്ലാത്തതുകൊണ്ടാണ് കേരളത്തിൽ ബിജെപി വളരാത്തതെന്നുമാണ് ബാലശങ്കറുടെ അഭിപ്രായം.